കേരളത്തിൽ നിന്നും രാജേന്ദ്രൻ ഉൾപ്പെടെ മൂന്ന് വഴിയോര കച്ചവടക്കാരെയാണ് റിപ്പബ്ലിക് ദിന ചടങ്ങുകളിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. രാജേന്ദ്രനൊപ്പം ഭാര്യ ബേബിക്കും ക്ഷണമുണ്ട്. വഴിയോര കച്ചവടക്കാർക്ക് നഗരസഭയിലെ ദേശീയ നഗര ഉപജീവന മിഷൻ പദ്ധതി പ്രകാരം നൽകി വരുന്ന PM സ്വാനിധി വായ്പ മൂന്ന് ഘട്ടവും എടുത്തയാളാണ് രാജേന്ദ്രൻ. ലോട്ടറി കച്ചവടത്തിനായി മണനാക്ക് IOB നിന്നും ആദ്യം രാജേന്ദ്രൻ 10,000 രൂപ വായ്പയെടുത്തു. ഇതടച്ചു തീർത്തപ്പോൾ 20,000 രൂപ വായ്പ നൽകി. അതും അടച്ചു കഴിഞ്ഞപ്പോൾ 50,000 രൂപ വായ്പ ലഭിച്ചു. പദ്ധതി പ്രകാരം മൂന്ന് ഘട്ടം വായ്പയെടുക്കുകയും മുടക്കമില്ലാതെ തിരിച്ചടവ് നടത്തുകയും ചെയ്യുന്നവരിൽ നിന്നാണ് രാജേന്ദ്രനെ റിപ്പബ്ലിക് ദിന പരിപാടിയിലേക്ക് ക്ഷണിച്ചത്. അഡ്വക്കേറ്റ് കുമാരി സ്റ്റേറ്റ് പ്രസിഡന്റും അവരുടെ ഉദ്യോഗസ്ഥരോട് അവരുടെ സഹായം തന്നെയാണ്, അവരുടെ പ്രയത്നം തന്നെയാണ് എനിക്ക് ഇത് കിട്ടിയത്. ഒരുപാട് അപേക്ഷ ഉണ്ടായിരുന്നു, അപ്പൊ അതിൽ കറക്റ്റ് അടച്ചുകൊണ്ടിരിക്കുന്നതിൽ ഞാനാണ് സിനിമ കാട്ടി. ഡൽഹിയിലേക്ക് ക്ഷണം ലഭിച്ച വിവരം ആറ്റിങ്ങൽ നഗരസഭാധികൃതരാണ് രാജേന്ദ്രനെ അറിയിച്ചത്. 30 വർഷമായി ലോട്ടറി വിറ്റ് ഉപജീവനം നടത്തുന്നയാളാണ് രാജേന്ദ്രൻ. January 24 രാവിലെ രാജേന്ദ്രനും ഭാര്യയ്ക്കും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകാനുള്ള സംവിധാനങ്ങളാണ് കേന്ദ്രം നടത്തിയിട്ടുള്ളതെന്ന് നഗരസഭാധ്യക്ഷ S കുമാരി പറഞ്ഞു. ജീ മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ജീ മലയാളം ന്യൂസ് ലഭ്യം.